പാലാഴി കടഞ്ഞത് അമൃതിനു വേണ്ടി. മന്ദരപർവ്വതത്തെയും വാസുകി എന്ന സർപ്പത്തെയുമാണ് കടയാൻ ഉപയോഗിച്ചത്. കടഞ്ഞു കടഞ്ഞു വരവേ പർവ്വതം ഒന്ന് ഇരുത്തുകയും സർപ്പം വിഷം വമിപ്പിക്കുകയും ചെയ്തു. സർവസംഹാരത്തിന് പോരുന്ന കളകൂട വിഷം. പക്ഷേ സംഹാരമൂർത്തിയായ പരമശിവൻ ഈ വിഷത്തെ സംഹരിച്ചു സ്വശരീരത്തിൽ വിനിവേശിപ്പിച്ചുകൊണ്ട്. വിഷബാധയേറ്റാൽ ഉറങ്ങാൻ പാടില്ല. ശിവൻ ഉറങ്ങാതിരിക്കാൻ പാർവതിയും ഉറക്കമിളച്ചു. ഭർത്താവിന് വേണ്ടി ഈ ത്യാഗം ചെയ്യുമ്പോൾ വിഷപാനം തടഞ്ഞത് ഫലിക്കാഞ്ഞതിൽ പ്രതിഷേധിച്ചില്ല, വിലപിച്ചില്ല. ഈ മഹത്തായ കർമ്മത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ശിവരാത്രി. ലോകത്തെ രക്ഷിച്ച ഭഗവാൻ, കുടുംബത്തെ രക്ഷിച്ച പാർവതി. ഭാര്യാഭർത്തൃബന്ധം, കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ, സുസ്ഥിരതയെ എങ്ങനെ ദൃഢതരമാക്കാമെന്ന് കാണിച്ചു തരുന്നു ശിവപാർവതിമാർ. അതുകൊണ്ട് ഭാരതീയ ദമ്പതി സങ്കല്പത്തിന്റെ മാതൃകയായി ഉമാമഹേശ്വരർ. ഈ കുടുംബത്തെ ഒന്ന് നോക്കിക്കാണാം. രൂപസൗന്ദര്യത്തിന് ഒരു പ്രാധാന്യവുമില്ലെന്ന് ശിവന്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയ പാർവതി തപസ്സിലൂടെ സഹന സമരത്തിലൂടെ ഭാവസൗന്ദര്യം കൈവരിച്ച് ശിവനെ അക്രീതദാസനാക്കി. ശിവനാകട്ടെ മെയ്യൽ പാതി പകുത്തുകൊടുത്ത് ഭാര്യയോടുള്ള പ്രണയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ചു. രണ്ടു മക്കൾ കൂടിയായപ്പോൾ അതൊരു സന്തുഷ്ട കുടുംബമായി. പക്ഷേ കുടുംബത്തിലെ വൈജാത്യമോ? പാർവതി ഗിരിരാജകുമാരി, സുന്ദരി പോരാ, സർവാംഗ സുന്ദരി, മലർചിതറുമകത്തളത്തിൽ ആഡംബരത്തോടെ ജീവിച്ചവൾ. ശിവനോ കുലമില്ലാത്തവൻ, മൂന്ന് കണ്ണുള്ള ത്രികാലജ്ഞൻ, നിക്കാകുന്ന അമ്പരം ധരിച്ചവൻ, പുലിത്തോലോ വിശേഷ അവസരങ്ങളിലോ ആനത്തോലോ ഉടുക്കുന്നവൻ, ശ്മശാനവാസി, ഭയക്കുന്ന അറയ്ക്കുന്ന പാമ്പുകളെ ആഭരണങ്ങളാക്കിയവൻ, തലയോടെന്തുന്നവൻ. ഇനി മക്കളുടെ കാര്യമോ? ഒരാൾ അതിസുന്ദരൻ, അടുത്തയാൾ ആനമുഖമുള്ള വിഘ്നേശ്വരൻ. കുടുംബത്തിലെ മറ്റന്തേവാസികൾ ഓരോരുത്തരുടെയും വാഹനങ്ങൾ, കാള, സിംഹം, മയിൽ, എലി, പിന്നെ കയറിയിറങ്ങി നടക്കുന്ന നാനാജാതി പാമ്പുകളും ഒക്കെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ആജന്മ ശത്രുക്കൾ. എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളെ ഏകത്വമാക്കി അല്ലലേതുമില്ലാതെ, ശത്രുത തൊട്ടുതീണ്ടാതെ തന്റെ കുടുംബത്തെ സുന്ദരമാക്കി പോറ്റാൻ ഭഗവാന് കഴിഞ്ഞു. ലോകത്തിന് നാശം സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്റെ കുടുംബത്തെയും തന്നെ തന്നെ അവഗണിച്ച് വിഷപാനം ചെയ്ത മാതൃകാ ഭരണാധികാരി. കുടുംബനാഥൻ എങ്ങനെയാവണം, കുടുംബനാഥ എങ്ങനെയാവണം, മക്കൾ എങ്ങനെയാവണം, ആശ്രിതർ എങ്ങനെയാവണം എന്നറിയാൻ നമ്മുടെ മുന്നിലുള്ള മാതൃകയാണ് പരമശിവ കുടുംബം. അത് നമ്മെ ഓർമ്മപ്പെടുത്താനുള്ള ദിവസമാണ് ശിവരാത്രി. ഇന്നത്തെ കാലത്ത് ശിവരാത്രിക്ക് ഏറെ പ്രസക്തിയുണ്ട്. ലോകത്തിന്റെ ഒരു ചെറുപതിപ്പാണ് ശിവകുടുംബം. അവിടെ സൗന്ദര്യവും വൈരൂപ്യവും ഉണ്ട്, ശുഭാശുഭങ്ങളുണ്ട്, ചന്ദ്രകലയും തലയോട്ടിയും ഗംഗയും ശ്മശാനവും ഉണ്ട്. കെട്ടുറപ്പുള്ള ഉത്തമമായ കുടുംബത്തിൽ നിന്ന് ശ്രേഷ്ഠ സ്വഭാവമുള്ളവർ വാർത്തെടുക്കപ്പെടും. അതുകൊണ്ട് ഓരോരുത്തരും ശിവരാത്രി മാഹാത്മ്യം അറിഞ്ഞ് വ്രതം നോക്കി ശിവപ്രീതിക്ക് ഭസ്മമുണ്ടാക്കി ഭഗവാനെ ഉപാസിക്കുന്നതോടൊപ്പം ആ മഹത്തായ മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തി സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കണം. മനുഷ്യരുടെ ആരോഗ്യവും സമാധാനവുമാണ് ഓരോ ആഘോഷത്തിന്റെയും ലക്ഷ്യം. അതിന് ആത്മീയ പരിവേഷം ഉണ്ടാകുമ്പോൾ ആചരിക്കൽ സ്വാഭാവികമായി മാറും. അത് മനസ്സിലാക്കി ആചരിച്ചാൽ നമുക്ക് ഈശ്വര തുല്യരാവാം, നമ്മുടെ വീട് ദേവാലയമാക്കാം.